ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഇന്ന് 19-ാമത്തെ പാഠം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 67, 67-ാമത്തെ പേജ് ആണ്, ശ്രദ്ധിക്കുക. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മേ, ഞാൻ ജയിച്ചു, എനിക്കാ 1-ാം സമ്മാനം. അമ്മ ചോദിച്ചു, എങ്ങനെയാ എന്റെ മോൾ 1-ാമതായത്? അതെ, ഇന്ന് സ്കൂളിൽ കസേരകളി ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ജയിച്ചത്, സമ്മാനവും കിട്ടി. നന്നായി, എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. വൈകുന്നേരം കസേരകളി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ വട്ടത്തിൽ കുറെ കസേരകൾ വച്ചിരുന്നു. ഞങ്ങളെ അതിനു മുമ്പിൽ നിർത്തി. പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം, പിന്നോട്ട് ഓടരുത്, ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടാത്തയാൾ കളിയിൽ നിന്ന് പുറത്താകും. പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല, അവൾ പുറത്തായി. ഒരു കസേര എടുത്തു മാറ്റി കളി തുടർന്നു. വീണ്ടും പാട്ട് വെച്ചു. ഇത്തവണ അഭിനവാണ് പുറത്തായത്. ഒടുവിൽ ഞാനും വിളിയും മാത്രമായി. കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്റ്റൂളിൽ ഇരുന്നു, വീണ പുറത്തായി. അങ്ങനെയാണ് ഞാൻ 1-ാമതായത്. കുട്ടികൾ കയ്യടിച്ചു, ടീച്ചർ സമ്മാനവും തന്നു. അമ്മ ആതിരയെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. ഇത്രയാണ് ആ കഥയില് വായിക്കാനുള്ളത് അല്ലെ? നമ്മളെ കസേരകളിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ചില കുട്ടികളൊക്കെ കസേരകളിയിൽ പങ്കെടുത്തവരാണെന്ന് പറഞ്ഞു, കസേരകളി കണ്ടവരുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ എന്താ പറയുന്നത്, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ? സ്കൂളിൽ നിന്ന് പോയ ഉടനെ എന്ത് ചെയ്യും? അമ്മയോട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ? എല്ലാരും പറയാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, പറയാറുണ്ട് അല്ലേ. ഉമ്മയോട് അമ്മയോടെല്ലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ? സ്കൂളിൽ നിന്നൊക്കെയാണ് ഉണ്ടായത്, ആട് നമ്മൾ അത് കളിച്ചു ഇത് കളിച്ചു, ഫ്രണ്ട്സിന്റെ കാര്യം പറയും അല്ലെ, ടീച്ചേഴ്സിന്റെ കാര്യം പറയും, അങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ആര്, നമ്മുടെ കഥാപാത്രമായ ആരാണ് ഇവിടെ ആദ്യം പറഞ്ഞത്? ആരെ പറ്റിയാ പറഞ്ഞത്? ആതിരയെ പറ്റി അല്ലെ? ആതിരയെ പറ്റിയാണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ആതിര എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അമ്മയുടെ അടുത്ത് ഓടിയെത്തി. ഇതെന്തായി? വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്തായി അന്ന് ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? അമ്മേ, ഞാൻ ജയിച്ചു, എനിക്കാ 1-ാം സമ്മാനം അല്ലെ? ഞാൻ ജയിച്ചു, എനിക്കാണ് 1-ാം സമ്മാനം എന്ന് പറഞ്ഞു. ഏതിലായിരുന്നു എന്നാണ് അപ്പൊ അടുത്തത് അല്ലേ? അമ്മ ചോദിച്ചു, എങ്ങനെയാ എന്റെ മോൾ 1-ാമതായത് എന്ന് ചോദിച്ചു. അതെ, ഇന്ന് സ്കൂളിൽ കസേരകളി ഉണ്ടായിരുന്നു, ഞാനാ അതിൽ ജയിച്ചത്, സമ്മാനവും കിട്ടി വന്നു അല്ലെ? ആരാ പറഞ്ഞത്? ആതിര. ആരാ പറഞ്ഞത്? ആതിര. ആതിര പറഞ്ഞു, ഇന്ന് സ്കൂളിൽ കസേരകളി ഉണ്ടായിരുന്നു, അതിൽ ഞാനാണ് ജയിച്ചത്, സമ്മാനവും കിട്ടിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടി എന്ത് ചെയ്യും? അത് പോയ ഉടനെ അമ്മയോട് പറയണല്ലേ, സമ്മാനമൊക്കെ കിട്ടിയത് കാണിക്കണ്ടേ അമ്മേ. നന്നായി, എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. അപ്പൊ ആതിര പറയാൻ തുടങ്ങി, എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളവരല്ലേ. വൈകുന്നേരം കസേരകളി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ വട്ടത്തിൽ കുറെ കസേരകൾ വെച്ചിരുന്നു. അങ്ങനെയാ കസേരകളി, കുറെ കസേരകൾ വെക്കും അല്ലേ? അപ്പൊ ഒരെണ്ണം കുറച്ചിട്ടായിരിക്കും വെക്കുക. അങ്ങനെ അവരെന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി അല്ലേ? അങ്ങനെയാണ് കസേരകളി എടുക്കുക അല്ലെ? ഞങ്ങളെ അതിന് മുമ്പിൽ നിർത്തി. പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം, പിന്നോട്ട് ഓടരുത്, ഉന്തും തള്ളും പാടില്ല. എന്തൊക്കെ നിയമങ്ങളുണ്ട് കസേരകളിക്ക്? എന്തൊക്കെയാ? പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെ? ആദ്യത്തെ അതാണ്. പിന്നെയോ? പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം, പിന്നോട്ട് ഓടരുത്, അതായത് പുറകോട്ട് ഓടരുത്. പിന്നെന്താ? ഉന്തും തള്ളും പാടില്ല അല്ലെ? ഉന്തി തള്ളിയിട്ട് പോയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. പിന്നെയോ? കസേര കിട്ടാത്തയാൾ കളിയിൽ നിന്ന് പുറത്താക്കും. കസേര കിട്ടാത്ത ആൾ എന്ത് ചെയ്യും? കളിയിൽ നിന്ന് പുറത്താക്കും. അതാണ് കസേര കളിയുടെ നിയമങ്ങൾ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ അമ്മക്ക്?
പിന്നെന്താ പറഞ്ഞത്, പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആർക്ക് മാത്രമാണ് കസേര കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സീനുവിന് മാത്രം കസേര കിട്ടിയില്ല. അപ്പൊ കളിയിൽ നിന്ന് ആദ്യം പുറത്തായത് ആരാണ്, ആരാ മക്കളെ? സീനു. അതാണ് കേട്ടോ, കളിയിൽ നിന്ന് ആദ്യം പുറത്തായത് ആര്? എന്നൊക്കെ ചോദ്യം ഉണ്ട് നമുക്ക് കേട്ടോ. ആരാണ്? സീനു. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല. അപ്പൊ ആരാണ് ആദ്യം ഔട്ടായാള്? സീനു. ഓക്കെ, കേൾക്കുന്നില്ലേ നിങ്ങക്ക്? ആരാണ് റയാന്? റയാനെ കസേര കളിയിൽ നിന്ന് ആദ്യം പുറത്തായത്, കസേര കിട്ടാത്ത ആൾ ആദ്യം? സീന. സീന അല്ലെ, സീനു. സീനു എന്നാണ് ഇവിടെ പറഞ്ഞത്. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല, അവൾ പുറത്തായി. ഒരു കസേര എടുത്ത് മാറ്റി കളി തുടർന്നു അല്ലെ. അപ്പൊ അവര് പുറത്തായി, ആദ്യേ കളി തുടർന്നു. പാട്ട് വെച്ചു. ഇത്തവണ ആരാ പുറത്തായത്? അഭിനവാണ് പുറത്തായത്. ആരാണ് രണ്ടാമത് പുറത്തായ ആള്? അഭിനവ് അല്ലെ, അഭിനവ്. ഓക്കെ, ആദ്യത്തേത് സീനു, രണ്ടാമത്തേത് അഭിനവ്. ഒടുവിൽ ഞാനും വീണയും മാത്രമാണ് കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്റ്റൂളിൽ നിന്നു. അപ്പൊ എന്ത് ചെയ്തു, വീണ പുറത്തായി അല്ലേ. അങ്ങനെയാണ് ഞാൻ ഒന്നാമതായത്. കുട്ടികൾ കൈയടിച്ചു, ടീച്ചർ സമ്മാനവും തന്നു അല്ലെ. കസേര കളി എങ്ങനെയാണെന്നും അതിലെങ്ങനെയാണ് ഓരോരാളും പുറത്തായത് എന്നും ഒക്കെ അവിടെ അമ്മയോട്, ആര്? ആദിര അമ്മയോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആദ്യം കസേര കളിയിൽ നിന്ന് പുറത്തായത് സീനുവാണെന്ന് പറഞ്ഞു. രണ്ടാമതാരാ? അഭിനവാണ് അല്ലെ. മൂന്നാമത് വീണയും പുറത്തായി. അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, അങ്ങനെ ആര് ഒന്നാമതായി? ആദിര ഒന്നാമതായി അല്ലെ. ടീച്ചറും എന്നാ എന്ത് പറഞ്ഞു, അങ്ങനെയാണ് ഒന്നാമതായത് പറഞ്ഞു. അപ്പൊ കുട്ടികള് എന്തായി, സമ്മാനം ലഭിച്ചാക്ക് എന്ത് കൊടുക്കും? കയ്യടി കൊടുക്കും അല്ലെ. കയ്യടിച്ചു, ടീച്ചർ സമ്മാനവും തന്നു. അമ്മ ആതിരയെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. എന്തിനാ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തത്? എന്തിനാ കൊടുത്തത് മക്കളെ? എന്തിനാ ഷഹബറ കൊടുത്തത്? അമ്മ ആതിരയെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. എന്തുകൊണ്ടാ കൊടുത്തത് ഷഹബറ? ഷഹബറ അൺമ്യൂട്ട് ചെയ്തേ. സമ്മാനം വാങ്ങിയല്ലേ. മത്സരിച്ചു, ഒരു ഐറ്റമിൽ മത്സരിക്കുകയും ചെയ്തു, സമ്മാനവും കിട്ടി. അതുകൊണ്ടാണ് അല്ലെ. അപ്പോ കസേര കളിയെ കുറിച്ച് പഠിച്ചു. എന്താണ് ഒന്നും കൂടി പറയാം എന്താണ്, സ്കൂളില് കസേര കളി ഉണ്ടായിരുന്നു. കസേര കളി എങ്ങനെയാണെന്ന് പറഞ്ഞു. കസേര കളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താ, ആരാണ് ആദ്യം കളിയിൽ നിന്ന് പുറത്തായത്? സീനുവാണ്. രണ്ടാമത് അഭിനവാണ്. മൂന്നാമത് വീണു അല്ലെ. അങ്ങനെയാണ് ആതിര ഒന്നാമതായത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അമ്മയോട് ആതിര ഇതൊക്കെ വിവരിക്കുകയാണ് അല്ലെ, പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്കിത് പാടുള്ളത്. അപ്പൊ ഒന്നുകൂടി അത് വായിക്കാം, ശ്രദ്ധിക്കുക. എന്താണ് പാഠം 19, കസേര കളി. വായിച്ചു നോക്കിയേ, കസേര കളി വായിക്കാൻ പറ്റുന്നുണ്ടോ? ഏ ചിഹ്നം കസേര, കസേര കളി. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മേ ഞാൻ ജയിച്ചു. നോക്കണേ വായിക്കുന്നത്, എനിക്കാ ഒന്നാം സമ്മാനം. അമ്മ ചോദിച്ചു, എങ്ങനെയാ എന്റെ മോൾ ഒന്നാമതായത്? അതെ, ഇന്ന് സ്കൂളിൽ കസേര കളി ഉണ്ടായിരുന്നു. ഞാനാ അതിൽ ജയിച്ചത്. സമ്മാനവും കിട്ടി. നന്നായി, എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞത്, വൈകുന്നേരം കസേര കളി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്തായി, ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. എന്തിനാ മൈതാനത്തേക്ക് കൊണ്ടുപോയി? കസേര ഇടാനുള്ള സൗകര്യത്തിന് അല്ലെ. അവിടെ വട്ടത്തിൽ കുറെ കസേരകൾ വച്ചിട്ടു. ഞങ്ങളെ അതിനു മുമ്പിൽ നിർത്തി.
പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം. അങ്ങനെയാണ് കസേര കളി അല്ലേ? അപ്പൊ എന്താണ്, പിന്നെന്താ പറഞ്ഞ നിയമങ്ങള്? പിന്നോട്ട് ഓടരുത്, പിന്നെന്താ ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടത്താൽ കളിയിൽ നിന്ന് പുറത്താകും. എന്താ ബിയോണ? ഞാനൊരു വാക്യം വായിച്ചെ. ആ വായിക്കാ, മിസ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വായിപ്പിക്കേ. പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടി തുടങ്ങി. വായിക്കുമ്പോ ശ്രദ്ധിച്ചോട്ടാ. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിന് മാത്രം കസേര കിട്ടി. അപ്പൊ ആദ്യം കളിയിൽ നിന്ന് പുറത്തായത് സീനുവാണ് ട്ടോ. അടുത്ത ചോദ്യത്തിനും നമുക്ക് എഴുതാനേ. അവൾ പുറത്തായി, ഒരു കസേര എടുത്ത് മാറ്റി കളി തുടർന്നു. വീണ്ടും പാട്ട് വെച്ചു. ഇത്തവണ അഭിനവാണ് പുറത്തായത്. ഒടുവിൽ ഞാനും വീണയും മാത്രമാണ്. കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടി തുടങ്ങി. പാട്ട് നിൽക്കുന്നതും സ്കൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്കൂളിൽ ഇരുന്നു. വീണ പുറത്തായി. അങ്ങനെയാണ് ഞാൻ ഒന്നാമതായത്. കുട്ടികൾ കയ്യടിച്ചു. ടീച്ചർ സമ്മാനവും തന്നു അല്ലെ? കുട്ടികൾ കയ്യടിച്ചു, ടീച്ചർ സമ്മാനം തന്നു. അമ്മ അതിരെ അഭിമാനത്തോടെ ചേർത്ത് നിർത്തി മുത്തം കൊടുത്തു. ഇത്രയാണ് വായിക്കാനുള്ളത്. വായിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ? ബിയോണ റെഡി ആയിട്ടുണ്ട് വായിക്കാൻ അല്ലേ? ബിയോണ, ബിയോണ വായിച്ചോ? ബിയോണ നോക്കട്ടെ വായിക്കുന്നുണ്ടോന്ന്. കസേരകളി. വന്നയുടനെ ആതിര അമ്മയുടെ അടുത്ത് ഓടിയെത്തി. അമ്മേനാ ജയിച്ചു? എനിക്കാ ഒന്നാം സമ്മാനം. അമ്മ ചോദിച്ചു, എങ്ങനെയാ എന്റെ മോൾ ജയിച്ചു ഒന്നാമതായത്? ഒന്നാമതായത്. അതെന്നാണ്, അതെ അങ്ങനെ പറയാറില്ലേ നമ്മള്. ആ ഇന്ന് സ്കൂളിൽ, അതെ ഇന്ന് സ്കൂളിൽ കസേര കളി ഉണ്ടായിരുന്നു. ഞാനാ അതിൽ ജയിച്ചത്. സമ്മാനവും കിട്ടി. നന്നായി. എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. വാക്ക് മുമ്പിൽ ഐ എന്ന ചിഹ്നമുണ്ട്. എന്ത് വായിക്കും? വൈകുന്നേരം കസേര കളി ഉണ്ടാകുമെന്ന് തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു. ഞങ്ങൾ തയ്യാറായി നിന്നു. വൈകുന്നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ കുറേ കസേരകൾ വച്ചിരുന്നു. ഞങ്ങളെ അതിന്റെ മുമ്പിൽ നിർത്തി. അതിന്റെ മുമ്പിൽ നിർത്തി. പാട്ട് കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇരിക്കണം. പിന്നോട്ട് ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടാത്തവർ കളിയിൽ നിന്ന്
പുറത്താകും. പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. ഓടിത്തുടങ്ങി പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിന് മാത്രം കസേര കിട്ടിയില്ല. അവൾ പുറത്തായി. ഒരു കസേര എടുത്ത് മാറ്റി വെച്ചു. കളി തുടർന്നു. നോക്കി വായിച്ചേ അക്ഷരങ്ങളെ. വീണ്ടും പാട്ട് വെച്ചു. ഇത്തവണ അഭിനവാണ് പുറത്തായത്. ഒടുവിൽ ഞാനും വീണയും മാത്രമായി. കസേര മാറ്റി ഒരു സ്റ്റൂൾ വെച്ചു. പാട്ട് കേട്ട് ഞങ്ങൾ ഓടി തുടങ്ങി. പാട്ട് നിന്നപ്പോൾ നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. പാട്ട് നിന്ന ഉടനെ ഞാൻ സ്റ്റൂളിൽ ഇരുന്നു. വീണ പുറത്തായി. അങ്ങനെയാണ് ഞാൻ ഒന്നാമതായത്. കുട്ടികൾ കൈയടിച്ചു. ടീച്ചർ സമ്മാനവും തന്നു. അമ്മ ആതിരിയെ അഭിമാനത്തോടെ ചേർത്ത് മുത്തി മുത്തം കൊടുത്തു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ദാ ഇതുപോലെ വേഗം വായിച്ചേ. ആരാ വായിക്കുന്നേ? ആരും കൈവെക്കുന്നില്ലേ? ആരാ വായിക്കുന്ന മക്കളെ? ആർക്കും ധൈര്യമില്ല വായിക്കേ. ഒന്നുകൂടി മിസ് വായിക്കണം ഓരോ പാരഗ്രാഫായിട്ട്. ഓക്കെ, ഷഹുബ വായിക്കുന്ന സമയത്ത് മറ്റു കുട്ടികളോട് ശ്രദ്ധിക്കേ. ടാ ഞാൻ വായിപ്പിക്കുന്നേ. ഓരോ വാക്കുകളും ശ്രദ്ധിച്ചേ. സ്കൂൾ വിട്ട് സ്കൂളിൽ നിന്ന് വന്ന ആതിര അമ്മയുടെ അടുത്ത് ആതിര അമ്മയുടെ അടുത്തേക്ക് അടുത്ത് അമ്മേ ഞാൻ അക്ഷരം നോക്കിയേ. അമ്മേ ഞാൻ ജയിച്ചു. എനിക്ക് ഒന്നാം സമ്മാനം. അമ്മ ചോദിച്ചു മോൾ ഒന്നാമതായത്. അതെ ഇന്ന് സ്കൂളിൽ കസാരക്കളി ഉണ്ടായിരുന്നു. ഞാനാ അതിൽ
ജയിച്ചത്. സമ്മാനം സമ്മാനവും 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 കിട്ടി. നന്നായി. എങ്ങനെയാ നീ ജയിച്ചത്? എങ്ങനെയാ നീ ജയിച്ചത്? ആതിര പറഞ്ഞു തുടങ്ങി. കസേരക്കളി ഉണ്ടായിരുന്നു. ഉണ്ടാകുമെന്ന് ടീച്ചർ രാവിലെ തന്നെ പറഞ്ഞു. ഞങ്ങൾ തയ്യാറായി നിന്നു. ഞങ്ങളെ മൈതാനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വട്ടത്തിൽ നിർത്തി. കുറേ കസേരകൾ വച്ചിരുന്നു. ഓക്കേ ഷഹബറ, ഐഫുനെ വായിച്ചേ മോളെ. ബാക്കി കുറേ കസാരകൾ വെച്ചിരുന്നു. അടുത്ത പേജ്. ഞങ്ങളെ അതിന്റെ മുമ്പിൽ നിർത്തി പാട്ട് കേൾക്കുമ്പോൾ ഓടിത്തുടങ്ങണം. വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. പറഞ്ഞു. പാട്ട് നിൽക്കുമ്പോൾ കസേരയിൽ ഇരിക്കണം. കസേര പിന്നോട്ടോടരുത്. അക്ഷരം നോക്കിക്കോ. ഉന്തും തള്ളും പാടില്ല. പുറത്താകും. അക്ഷരം നോക്കിക്കോ. അടുത്ത പാട്ടു ഏതാ അക്ഷരം കാക്കു മുമ്പിൽ ചിന്നുണ്ട്? കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസാരയിൽ ഇരുന്നു. ഇരിക്കാൻ ശ്രമിച്ചു. അടുത്ത് നോക്കി അക്ഷരം. സീനുവിനു മാത്രം കസാര കിട്ടിയില്ല. അവൾ പുറത്തായി കസാര എടുത്ത് മാറ്റി. കളി തുടർന്നു. വീണ്ടും പാട്ടു വെച്ചു. ഇത്തവണ അഭിനയാണ് പുറത്തായത്. ഓക്കെ. അടുത്ത പേര്. ഒടുവിൽ ഞാനും വീണയും മാത്രമായി. ഒരു സ്റ്റൂൾ വെച്ചു. പാട്ടു കേട്ട്
ഓടിത്തുടങ്ങി. ഞങ്ങൾ, ഞങ്ങൾ ഇല്ലേ അവിടെ, ഞങ്ങൾ ഓടിത്തുടങ്ങി. ഞങ്ങൾ ഓടിത്തുടങ്ങി. അടുത്ത് നോക്കിയേ, അക്ഷരം നോക്കിയേ. വീണ മാത്രം ഓടിത്തുടങ്ങി. എന്നിട്ട് എന്താ ഉള്ളത്? അക്ഷരം പറഞ്ഞു എന്നോട്. ഓടിത്തുടങ്ങി. അത് എന്റെ എന്താ അക്ഷരം ഉള്ളത്? ഓടിത്തുടങ്ങി. അതെ, ഓടിത്തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണുവിന്. പാട്ട് നിൽക്കുന്നതും, പാട്ട് നിൽക്കുന്നതും സ്റ്റൂളും ശ്രദ്ധിച്ചോണ്ടാ ഞാൻ ഓടിയത്. ഓടിക്കൊണ്ടിരുന്നത്, ഓടിക്കൊണ്ടിരുന്നത്, ഓടിക്കൊണ്ടിരുന്നത്. അച്ഛനെ നോക്കിയേ മോള്, അച്ഛനെ നോക്കിയേ. പാട്ടു നിന്നപ്പോൾ, നിന്ന ഉടനെ, ഉടനെ ഞാൻ സ്റ്റൂളിൽ ഇരുന്നു. ഇരുന്നു വീണ പുറത്തായി. അങ്ങനെയാ, അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഒന്നാമത്, ഒന്നാമതായത്, ഒന്നാമതായത്. കുട്ടികൾ കൈയടിച്ച് ടീച്ചർ സമ്മാനം തന്നു. അമ്മ ആതിരയെ ചേർത്തു അഭിമാനത്തോടെ, അഭിമാനത്തോടെ ചേർത്തു നിർത്തി മുത്തം കൊടുത്തു. ഓക്കെ, അക്ഷരം നോക്കി വായിക്കണേ മക്കളെ. ഓക്കെ, അടുത്ത ആരാ വായിക്കുന്നേ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആരാ വായിക്കുന്നേ? ആരാ വായിക്കുന്നേ അടുത്തെ? ഇവിടെ ആരാ? നീയെ കുട്ടി കൈ വന്നിക്കുന്നുണ്ട് അല്ലെ? നീയണ്ടോ കൈ വെക്കുന്നുണ്ടോ? ആർക്കും ധൈര്യം ഇല്ല വായിക്കാൻ? ആ, ഇഷിക രാജ് വായിച്ചോ. അക്ഷരം നോക്കി വായിച്ചാ മതിയെ, ഊഹിച്ച് നിങ്ങൾ വായിക്കരുത്. ഒരു കാരണം വെച്ചാൽ അക്ഷരം നോക്കൂ ആദ്യം. ഫസ്റ്റ് പാഠം 19. കസേരക്കളി. കസേരക്കളി ഇക്കയില്ല അവിടെ. കസേരക്കളി. ആ, അടുത്ത. സ്കൂളിൽ നിന്നു വന്ന ഉടനെ ആതിര അമ്മയുടെ അടുത്ത് അടുത്ത് ഓടിയെത്തി. അമ്മ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം, ടെക്സ്റ്റ് ബുക്കിൽ. അമ്മേ, അക്ഷരം നോക്കി. എനിക്ക് അമ്മ ചോദിച്ചു എന്നാ ചോദിച്ചേ? ഏ ഫസ്റ്റ് ലെറ്റർ. ആ, എങ്ങനെയാ എന്റെ മോൾ ഒന്നാമതായത്? ഒന്നാമതായത് സ്കൂളിൽ
കളി ഉണ്ടായിരുന്നു. അതിൽ ജനിച്ചത്. സമ്മാനവും വായിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ ഏബിലെ? സമ്മാനവും കിട്ടി. നന്നായി. എങ്ങനെയാ നീ ജയിച്ചത്? അതിരാവിലെ എന്നാണോ അവിടെ ഉള്ള ആ അല്ലേ ഉള്ളത്? ആതിര, ആതിര. കുറച്ച് കിട്ടുമ്പോഴേക്ക് ഇങ്ങനെ അങ്ങ് കൂട്ടി വായിക്കരുത് അല്ലേ. ആതിര വായിക്ക. ആതിര പറഞ്ഞു തുടങ്ങി. ആ പറഞ്ഞു തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് അമാൻ മാധവ് ഒന്ന് വായിച്ചേ അവിടുന്ന് ബാക്കി. എന്തേ ശിഖ പൊട്ടിച്ചിരിക്കുന്നു. ഓക്കെ, വൈകുന്നേരം കസേരകളി ഉണ്ടാവുന്നെന്ന് രാവിലെ തന്നെ ഞങ്ങൾ തയ്യാറായിരുന്നു. വൈകുന്നേരം കൊണ്ടുപോയി അവിടെ വട്ടത്തിൽ പോയി വളരെ അമാനി കേൾക്കുന്നില്ലേ അമാൻ? ഓക്കെ, നൈല ഷക്കീർ ഒന്ന് വായിച്ചേ മോളെ. പ്ലീസ് അൺമ്യൂട്ട് നൈല ഷക്കീർ. ഓക്കെ, വൈകുന്നേരം രാവിലെ രാവിലെ തന്നെ ഞങ്ങൾ തയ്യാറായി നിന്നു. നേരം ഞങ്ങളെ മൈതാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ വട്ടത്തിൽ കുറെ കസേരകൾ വെച്ചു. ഞങ്ങളെ അതിനു മുമ്പിൽ നിർത്തി കേൾക്കുമ്പോൾ വട്ടത്തിൽ ഓടണമെന്ന് ടീച്ചർ പറയുന്നു. പാട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കസേരയിൽ ഇരിക്കണം. പിന്നോട്ട് ഓടരുത്. ഉന്തും തള്ളും പാടില്ല. കസേര കിട്ടാത്തയാൾ കളിയിൽ നിന്ന് പുറത്താകും.
പാട്ടും കേട്ടപ്പോൾ ഞങ്ങൾ ഓടിത്തുടങ്ങി. പാട്ട് നിന്നപ്പോൾ എല്ലാവരും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. സീനുവിനു മാത്രം കസേര കിട്ടിയില്ല. അവൾ പുറത്തായി. ഒരു കസേര മാറ്റി എടുത്തു മാറ്റി കളി തുടർന്നു. വീണ്ടും പാട്ടു വെച്ചു.